ഗൈസ്, അപ്പോൾ ട്രൈ ആൻഡ് വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം, അതായത് ഗ്രീൻ ചില്ലി ചിക്കൻ. സാധാരണ എല്ലാവരും റെഡ് ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാറുള്ളത്, അപ്പോൾ അത് ഗ്രീൻ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരും, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചില്ലി ചിക്കൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചെയ്യാനുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുറച്ച് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള ഈ ടൈപ്പിൽ തന്നെ കട്ട് ചെയ്യണം, കട്ട് ചെയ്താലേ നമ്മൾ ചില്ലി ചിക്കൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറച്ച് ഗാർലിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പീസായിട്ട്. സോൾട്ട്, കോൺഫ്ലവർ, മൈദ, ക്യാപ്സിക്കം, ജിഞ്ചർ കട്ട് ചെയ്തതും ജിഞ്ചർ പേസ്റ്റ് ചെയ്തതും, പച്ചമുളക്, ഗാർലിക് പേസ്റ്റ്, ചെറിയ ഉള്ളി, മല്ലിയില, പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ്, പിന്നെ ഒരു കോഴിമുട്ട. ഇത്രയാണ് ഇതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തൊരു ബൗളിലേക്ക് ഗായസ്, നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് വെക്കാം. ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ജിഞ്ചർ ഇട്ട് കൊടുക്കാം, ജിഞ്ചർ പേസ്റ്റ്. അടുത്ത അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്യുക, ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിതിൻ്റെ ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കണം. അതായത് എന്തായാലും നമ്മുടെ ആ മസാല ഒക്കെ പിടിക്കാനായിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആവും. ആ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത ദിവസങ്ങൾ റെഡിയാക്കാം. അതായത് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്, ബൗളിലേക്ക് നമ്മളൊരു കോഴിമുട്ട, ഒരു കോഴിമുട്ട അങ്ങ് പൊട്ടി ഒഴിക്കാം. അടുത്ത ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ട് കോൺഫ്ലവർ, അടുത്തായി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ട് മൈദാ മാവ്. ഇതിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്ക അടിച്ച് ഇളക്ക മുട്ടയും മാവൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ. അതായത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കോൺഫ്ലവറും മൈദാ മാവ് പിന്നെ മുട്ട അടിച്ച് കലക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണ തിളയ്ക്കണം, എണ്ണ തിളയ്ക്കണവരൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗായസ്, ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബോൺലെസ് ചിക്കനും ആ കുരുമുളക് പൊടി ആ മസാല ഐറ്റംസ് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കോൺഫ്ലവർ മൈദ ഈ മിക്സിലേക്ക് നമ്മുടെ ഈ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പുരട്ടിയെടുക്കുക. നന്നായിട്ട് അങ്ങ് പുരട്ടിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ എണ്ണയിലേക്ക് നമ്മുടെ ഈ ചിക്കൻ ബോൺലെസ് ചിക്കൻ ഇട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്, ഫ്രൈ ചെയ്തെടുക്കണം. അത്രയ്ക്ക് നന്നായിട്ടല്ല, ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആവുന്ന വരെ ഒന്ന് പൊരിച്ചെടുക്കുക. ഓരോ പീസായിട്ടും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ലൈറ്റ് ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്ക് പൊരിച്ചെടുക്കാം. ലൈറ്റ് ബ്രൗണിഷ് കളർ ആവുന്നത് നമുക്ക് ഇത് മാറ്റണം അതിൽ. അതായത് എന്തായാലും ബ്രൗണിഷ് കളറിലായിട്ടുണ്ട് നമ്മുടെ ചിക്കനെ, ആ ബ്രൗണിഷ് കളറിലൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇട്ടിരിക്കേണ്ട, ഇനി ഇട്ടിരുന്ന കരിഞ്ഞു പോകും ഉറപ്പായിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റി കഴിഞ്ഞാൽ അടുത്ത ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ട കണ്ട ബ്രൗണിഷ് കളർ ഇപ്പം തന്നെ ഒന്ന് കഴിച്ചു നോക്കായിരുന്നു. അല്ലേ, വേണ്ട വേണ്ട. നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. അതായത് അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഗാർലിക് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ, അടുത്ത ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, ഇപ്പോൾ എടുത്ത് ഇതിലേക്ക് പച്ചമുളക് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇത്ര ഇട്ടതിന് ശേഷം ഒന്ന് നിങ്ങൾ വരട്ടി കൊടുക്കുക ചെറുതായിട്ട്.
കഴിച്ചത് ഒരു 2 മിനിറ്റോടെ നമ്മളിത് ഒരു ബ്രൗണിഷ് കളറാവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് നമ്മളെ ചെറിയുള്ളിയൊക്കെ വന്ന് ബ്രൗണിഷ് കളറാവട്ടെ. അപ്പോൾ അതായത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറിലായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാലൻസ് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഗൈസ് കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, വലിയ ഉള്ളി, അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ടങ്ങ് വരട്ടി കൊടുക്കുക, നന്നായിട്ടങ്ങ് വരട്ടുക. അപ്പോൾ ഗൈസ് അടുത്ത ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സോയ സോസ് കുറച്ച് ഒഴിക്കാം. ഗൈസ് അടുത്ത ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ്. അടുത്ത ഇതിലേക്ക് കുറച്ച് ചില്ലി സോസ്. ഗൈസ് ഇത്ര ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വരട്ടുക വീണ്ടും. നമ്മളെല്ലാം സോസൊക്കെ വന്ന് എല്ലാത്തിനും മിക്സ് ആവട്ടെ, നന്നായിട്ടൊക്കെ വരട്ടി. അവർ നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഒരു അടിപൊളി ഒരു പെപ്പറിൻ്റെ ഒരു മസാലയുടെ നല്ലൊരു സ്മെല്ല് വരുന്നു. കഴിഞ്ഞ അടുത്തേക്ക് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടങ്ങ് വരട്ടുക. കഴിഞ്ഞ അടുത്ത ഇതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺഫ്ലവറും വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കോൺഫ്ലോർ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യാം നന്നായിട്ട്. അതായത് നമ്മുടെ ഈ ലിക്വിഡ് ടൈപ്പായിട്ടിരിക്കുന്നതൊക്കെ നന്നായിട്ട് ഹാർഡാവണം. അതായത് നമ്മുടെ ഈ ആ സവാളയും ആ മസാലയൊക്കെ ഒന്ന് ഈ നമ്മുടെ ഈ നമ്മുടെ കോൺഫ്ലവറിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, ഈ സവാളയും ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒരു വറ്റണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഗൈസ് അടുത്ത നമ്മുടെ താരം, നമ്മൾ ഫ്രൈ ചെയ്ത് ബോൺലെസ് ചിക്കൻ. അടുത്ത് നമ്മൾ ഇതിലേക്ക് ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് അങ്ങ് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഗൈസ് നമ്മുടെ ചില്ലി ചിക്കൻ, അത് ഗ്രീൻ ചില്ലി ചിക്കൻ അങ്ങനെയാണെങ്കിൽ പറയാം, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പോളി സാധനം തന്നെ കേട്ടോ, പോളി സാധനം, നല്ലൊരു സ്മെല് വരുന്നുണ്ട് മല്ലിയില കേട്ടപ്പോൾ. ഗൈസ് നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ ചില്ലി ചിക്കൻ, അതായത് നമ്മളിതിലേക്ക് ഗ്രീൻ ചില്ലി സോസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പൊതുവേ എല്ലാവരും ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ റെഡ് ചില്ലി സോസാണ് ഉപയോഗിക്കുന്നത്. റെഡ് ചില്ലി സോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റെഡിഷ് കളറിൽ വരും. നമ്മളൊരു ഡിഫറൻസിന് വേണ്ടിയിട്ടാണ്, ടേസ്റ്റിന് ഡിഫറൻസിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ ചില്ലി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഗ്രീൻ ചില്ലി ചിക്കനാണ്. നമുക്ക് ഇതിന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഗൈസ് റെഡി ആയിട്ടുണ്ട്. പോളി സാധനം തന്നെ കേട്ടോ, പോളി സാധനം, ഗ്രീൻ ചില്ലി പോളിയാണ്. ഇപ്പോൾ എല്ലാവരും ട്രൈ ആണ് കേട്ടോ. ഇത്തിരി